പരിശുദ്ധമായ മനോഹരമായ പകൽ പിന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗലേത് ഗോസ്പൽ മിഷൻസിൻ്റെ വേഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പകൽക്കാലം കൂടെ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ഇത് മാറും. അമീൻ. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ സകലതും അമീൻ എടുത്തു മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് കഴിയും. രക്ഷപ്പെട്ട ശേഷം നീ കയറിയത് മാൾട്ടയില. അമേൻ. പൗലോസ്, നിനക്കെന്താ വിഷയം അവിടെ? പൗലോസ് പറയും 275 പേർക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, പക്ഷെ ചില റോള് എനിക്കുണ്ട്. ഈ 2017 തകർന്നു കിടക്കുന്ന ചിലയിടത്ത് നിന്നെ എത്തിച്ചാൽ നിനക്ക് പറയാൻ പറ്റുമോ, ഇവിടെ ദൈവം എന്നെ കൊണ്ടുവന്നതാ, എനിക്ക് ചില റോൾ ഇവിടെ ഉണ്ട്, എൻ്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങളുണ്ട്, എൻ്റെ മേൽ ചില പദ്ധതികളുണ്ട്. ഈ മാൾട്ടയ്ക്കകത്ത് എന്നെ കയറ്റിയതാ ദൈവത്തിൻ്റെ പദ്ധതിയെ എന്നിലൂടെ നിവർത്തിക്കാൻ വേണ്ടി എന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ ഈ ആരംഭ ഞായറാഴ്ചയിൽ ഇന്ന് പകൽ തലമുറകൾ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, പൗലോസിന്റെ മേൽ പകർന്ന പോലെ അസാധാരണമായ ഒന്ന് ഈ പകൽ ഇതിനകത്ത് പകരപ്പെടാൻ പോവാ. പൗലോസ് ദീപിക്ക് ആലോചിച്ചപ്പോഴെ മനസ്സിലായി അസാധാരണമായ തണുപ്പ്, അസാധാരണമായ മഴ. ആമേൻ. അതിനകത്ത് താമസിക്കുന്നവർ കൊണ്ടുവന്ന് ബർബരന്മാർ, പരിഷ്കാരമില്ലാത്തവർ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. എന്തില്ല? പരിഷ്കാരമില്ല, ഭാഷയറിയില്ല, എന്നാ പറഞ്ഞാലും നിഘണ്ടൂരില്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയുന്ന തലമുറ. ഒന്നുകൂടെ സ്വത്രം പറ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകമുള്ള നീ ചിന്തിക്ക്, തമ്പുരാനെ എന്നെ ഇതിനകത്താണോ കൊണ്ടുവച്ചേക്കുന്നേ? സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ ഇതിനകത്താണോ കൊണ്ടുവച്ചേക്കുന്നേ? അല്ലേ കർത്താവ്, രക്ഷപ്പെട്ടിട്ട് എനിക്ക് എന്നാ എന്താ സംഭവിക്കുന്നേ? രക്ഷപ്പെട്ടിട്ട് എനിക്ക് എന്താ ഇവിടെ പറ്റുന്നേ? ആമേൻ. ഒന്നുകൂടെ കരം വെച്ച് സ്വത്രം പറ. ഈ പകൽക്കാലം മറന്നു പോകണ്ട, ദൈവത്തിനെന്തോ ചില പദ്ധതിയുണ്ട് നിന്നെ കുറിച്ച്. ആമേൻ. ആമേൻ. രക്ഷപ്പെട്ടിട്ട് ചിലർ ചിന്തിക്കുക നന്നിടത്ത് പോകണമെന്ന്, പക്ഷെ നല്ലിടത്തൊന്നല്ല. രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ അടുത്ത് പുള്ളി ചെന്ന് കയറി തവിടാ ബർബർമാരുടെ ഇടയിലാ. ചൂടുള്ളവൻ ആരാ? പൗലോസ്. പുള്ളിക്ക് എവിടെ ചെന്നാങ്കിലും ഇത്തിരി ചൂട് ആവശ്യമാണ്. സ്വതരം പറ, മനസ്സിലാവുന്നോ? ചൂടുള്ള നിന്റെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, കടലി വീണമെന്ന് പറഞ്ഞത് കെട്ടൊന്നും പോകത്തില്ല, ബർബരന്മാരെ കാണുമ്പോഴും കെട്ടുപോകത്തില്ല, പിന്നെ അവിടുത്തെ ശീതം വന്നാലും എന്ത് ചെയ്യത്തില്ല, നിന്നെ ഒന്നും ചെയ്യത്തില്ല. ചൂടില്ലാതിരിക്കുന്ന ചില മണ്ഡലങ്ങൾ, ചൂടില്ലാതിരിക്കുന്ന ചില മേഖലകൾ. പൗലോസ് നോക്കിയപ്പോ കണ്ടോ, അയ്യോ ഒരു ചൂടുമില്ല, ഒരു ചൂടുമില്ല. പുള്ളിക്കാരനാ ചെയ്തത്? തീ ചെറുതായിട്ടൊന്ന് കിടക്കുക. പുള്ളിക്കാരൻ ബൈബിൾ പറയുന്നത് രണ്ട് വിറകെടുത്ത് എന്ത് ചെയ്തു? ആ തീ ഇട്ടങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങി. സോദരൻ പറ, പൗലോസിനറിയാം ഒറ്റയ്ക്ക് കത്തും, ഇച്ചിരി കഴിയുമ്പോ വിറക് കൂട്ടണം. ഒന്നുകൂടെ സോദരൻ പറ അല്ലേ. ഈ വിറക് എന്ന് പറഞ്ഞ എന്നാ? തീ കത്തിക്കുന്ന സാധനം, അത് തന്നെ വിറക്. അതെ, അത് പച്ച കത്തത്തില്ല, മറിച്ച് ഉണക്കണം, അതാണ് വിറകെന്ന് പറയുന്നത്. ഒന്നുകൂടെ സ്വത്രം പറ, പിടിയിടുന്നുണ്ടോ? പച്ചയല്ല, മറിച്ച് ഉണങ്ങിയത്. ഇന്ന് പകൽക്കാലം ആരാ വിറക്? ഞാനും നിങ്ങളൊക്കെ തന്നെ. യേശു പറഞ്ഞില്ലേ, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് പറ്റും? ഒന്നുകൂടെ സ്വത്രം പറ. ഈ വിറക് നമ്മളാ. പൗലോസിനറിയാം ഒറ്റ കൊള്ളി മതി കത്തിച്ച് വച്ച പടർന്നോളും മെലിത്തയ്ക്കകത്ത്. 2018 നിന്റെ വീട്ടിനകത്ത് ഒരാളെ കാണു ചിലപ്പോ. ആര്? തീയുള്ളത്, തീയുള്ളത് ഒരാളെ അകത്ത് കാണത്തുള്ളൂ. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ, കത്താൻ തയ്യാറാണെങ്കിൽ, ഈ പകൽ ദൈവാത്മ പറയുന്നു, മറ്റു വിറകുകളെ കൂട്ടിരുന്നിന്റെ ഭവനത്തിനകത്ത് കത്തിക്കാൻ ഈ 2018 ദൈവം വിശ്വസ്തനാണ്.
ഇതിനകത്താളി കത്തുന്ന ഒരു അഗ്നി പോലെ നിന്റെ അകത്തത് വെളിപ്പെടാൻ തുടങ്ങുക. തലമുറയെ ഓർത്ത് നീ കരഞ്ഞില്ലേ? ഭർത്താവിനെ ഓർത്ത് കരഞ്ഞില്ലേ? വിശ്വസിക്ക, ഈ ആണ്ട് 2018 എന്റെ ദൈവ നിന്റെ കൂടെ ഇരുന്ന് ചിലത് ആത്മാവിൽ കത്തുവാൻ. മാറാൻ പോവാ, മാറാൻ പോവാ. ഭവനത്തിന്റെ അന്തരീക്ഷം മാറാൻ പോവുക. തണുത്ത മണ്ഡലങ്ങൾക്ക് മാറ്റം വരാൻ പോവുക. തണുത്ത അന്തരീക്ഷങ്ങൾക്ക് മാറാൻ പോവുക. അഭിഷേകമുള്ള ഒന്നാമത് വീട്ടിനകത്ത് ഈ പകൽക്കാലം ഏറ്റെടുക്കാൻ തയ്യാറാണോ? അഭിഷേകമുള്ള നീമതി വീട്ടിനകത്ത് ഈ 2018 ചില വിറക് കൂടെ കത്താൻ പോവാ. വിശ്വസിക്കുന്നവര് ഇന്ന് പകലത് ഏറ്റെടുക്കട്ടെ. വിശ്വസിക്കുന്നവര് ഇന്ന് പകലത് സ്വീകരിക്കട്ടെ. ഇതെന്നോടാ പറഞ്ഞ്? കൂട്ടിനാരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ മാത്രം മതി. കൂടെയുള്ള 275 പേരിൽ റോളില്ല, പക്ഷെ അഭിഷേകമുള്ള പൗലോസ് നിന്റെ മേലെ റോൾ കിടക്കുക. പൗലോസിന് അറിയാം ഇതുവരെ ഇത് കത്താത്തതിന്റെ കാരണം. ഇതിനിടയിൽ കിടക്കുന്ന വേറൊരു മണ്ഡലമുണ്ട്. ഒന്നുകൂടെ ഹരം വെച്ച് സ്തോത്രം പറ. ഈ തണുത്ത മണ്ഡലത്തിനകത്ത് തണുത്തു പോകാനല്ല പൗലോസ് നിൽക്കുന്നേ. മനസ്സിലാകുന്നു? ഇതിനകത്തു വരുമ്പോ ഒരു ആത്മീയതയുണ്ട്. അങ്ങ് മെലിത്തായി പോകുമ്പോ ഇതൊന്നും ഇല്ല മാസ്റ്ററെ. ഞാൻ പറയും വരണം. ഇതിനകത്തു വരുമ്പോ ഒരു അന്തരീക്ഷം ഉണ്ട്, പക്ഷെ വീട്ടിലെത്തുമ്പോ അന്തരീക്ഷം ഇല്ല മാസ്റ്റർ. വരണം. സ്തോത്രം പറ. പിടിയിടുന്നുണ്ടോ? ഇതിനകത്തു വരുമ്പോ ഒരു സ്തോത്രമുണ്ട്, അന്യഭാഷയുണ്ട്. വീട്ടിലെത്തുമ്പോ സ്തോത്രവുമില്ല, അന്യായ ഭാഷ വരരുത്. ഇന്ന് പകൽക്കാലം ഇത് വരണം വീട്ടില്. മനസ്സിലാകുന്നു? ഇന്ന് പകൽ, ഇന്ന് പകൽക്കാലം സ്വർഗമതാ പറയുന്നത്. ഇവിടെയുള്ളത് പൗലോസ് പറയുക, ഒറ്റക്കേ ഉള്ളുവെങ്കിൽ, ബർബറന്മാരുടെ നാട്ടിലാണെങ്കിൽ എന്റെ അകത്തെ തീ കത്തും. വിശ്വസിക്കുന്ന സ്തോത്രം പറ. ഇത് ഇവിടെ തീരുന്നു, നീ അല്ല, നിന്റെ വീട്ടിൽ കത്തണം. മനസ്സിലാവുന്നു? പൗലോസ് ഇവിടെ ചില വിറക് കത്താത്തതിന്റെ കാരണം എന്താ? ആമേൻ. വിറക് കത്താത്തതിന്റെ കാരണം പൗലോസിന് മനസ്സിലായി. വെളിപ്പാട് പൗലോസിന് കിട്ടി. ഇത് ഞാൻ പൊക്കിയാലേ പൊങ്ങും. കാരണം ഇതിനെ അടക്കി ഭരിച്ചേക്കുന്ന ഒരു സർപ്പമാ. സ്തോത്രം പറ. ഇന്ന് ചില വിറക് കത്തും, ചില പാമ്പ് ചാടുകയും ചെയ്യും. ഒന്നുകൂടെ സ്തോത്രം പറ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറ. പൗലോസിനറിയാം ബർബരന്മാര് വിചാരിച്ച നടക്കില്ല. കാരണം ഈ ദേശത്തിന്റെ ഒരു ശക്തി വിറകിന്റെ മീരെ തല ഉയർത്തി ആടിക്കൊണ്ട് നിൽക്കുക. ഇന്ന് പകൽ അഭിഷേകമുള്ള പൗലോസിന് കാര്യമറിയാം. ഞാൻ ഈ വിറകെടുത്താൽ അവൻ എന്നെ കടിക്കും, ഞാൻ ഈ വിറകെടുത്താൽ അവൻ എന്നെ കടിക്കും. പക്ഷെ ദൂത് കിടക്കുന്ന അഭിഷിക്തനൊരു കാര്യമറിയാം, അവൻ എന്നെ കടിച്ചാൽ ഞാനല്ല ചാകാൻ പോകുന്നേ. ആ മേൽ മക്കോസ 16:18 ഇങ്ങനെ വിളിച്ചു പറയുന്നു, സർപ്പങ്ങളെ പിടിച്ചെടുക്കൂ. മനസ്സിലാകുന്നു? 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 ചില വിറക് കത്താത്തതിന്റെ കാരണം അവൻ കിടക്കുന്നുണ്ട്. സ്തോത്രം പറ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരാൽ നടക്കും? ആ വായി തുറന്നു പറഞ്ഞു, ആരാൽ നടക്കും? വിശ്വസിക്കുന്നവരാൽ എന്തടയാളങ്ങൾ നടക്കും? എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ. ഓ, കരമുയർത്തി സ്തോത്രം പറ. ആരാൽ? 275 പേരാൽ. നല്ല പറഞ്ഞേ. വിശ്വസിക്കുന്ന ഒരുവൻ മതി, എന്റെ നാമത്തിൽ അവർ എന്ത് ചെയ്യ? ഭൂതങ്ങളെ പുറത്താക്കും. അടുത്തെന്താ പറഞ്ഞേ? പുതുഭാഷകളിൽ സംസാരിക്കും. കേട്ടോ, 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 എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? സർപ്പങ്ങൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം പറ. പുള്ളിക്കറിയാം ഈ വിറക് ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം. പുറത്തൊരുത്തൻ ഇങ്ങനെ ഇരിക്കും, ചുറ്റി വച്ചിട്ട് കെട്ടിയിരിക്കുക, ആടുക. ദൂത് കിടപ്പുണ്ട്, സർപ്പത്തെ കൊണ്ട് ഓടുന്നല്ല. സ്തോത്രം പറ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അങ്ങനെ ചുറ്റപ്പെട്ടയുണ്ടെങ്കിൽ ആത്മീയതയുടെ മുമ്പിൽ കത്താൻ കഴിയാതെ ചുറ്റിക്കിടക്കുന്നതുണ്ട്. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, അവൻ ഓടാനല്ല ദൈവം പറയുന്നത്, ഇന്ന് പകൽ ചിലതിന് പിടിച്ചെടുക്കാനുള്ള ഒരധികാര സ്വർഗം നമുക്ക് കൈമാറുകയാ. തൊട്ടക്കൊത്തു ബർബർമാര് മാറ്റി വെച്ചതായി വിറകിനേക്ക്.
നമുക്കൊന്നും പറ്റത്തില്ല, പറ്റത്തില്ല. പക്ഷെ ചൂടുള്ള പൗലോസ് പറയും, ഞാൻ തൊട്ടാലേ അവൻ വരൂ. പിടിയിടുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അഭിഷേകമുള്ള നീ കാലി വയ്ക്കാതെ വരത്തില്ലെന്നത്, കൃപയുള്ള നീ ചെല്ലാതെ കേറത്തില്ലെന്നത്. അതെ, ഒറ്റയ്ക്കാണേ ഉള്ളുവെങ്കിലും ഞാൻ വിളിച്ചു പറയാ, നിന്റെ അകത്തൊരു തീയുണ്ട, ചില വിറകുകൾ കാത്തിരിക്കുക. പക്ഷെ സർപ്പം കിടക്കുന്നതിന് കാരണം അതിന് കത്താൻ കഴിയുന്നില്ല. ഇന്ന് പകൽ കൃപയുള്ള പൗലോസ് അവൻ ചെന്ന വിറകിന്മേൽ കൈവയ്ക്കുമ്പോൾ അമ്മേൽ കാത്തുവച്ചിരുന്ന, അവൻ അതിനെ സൂക്ഷിച്ചിരുന്ന ഒരു അണലിക്കുട്ടി അല്ലെങ്കിൽ ഒരു സർപ്പശക്തി പൗലോസിന്റെ കയറ്റുകയറി. ബൈബിള് പറയുന്നു അതവന്റെ കയറ്റ് കടിച്ചങ്ങ് പറ്റി. എന്റെ ഭാഷയിൽ ഞാൻ പറയും, സർപ്പത്തെ പുള്ളി പിടിച്ചു. സ്വതന്ത്രം പറ, മനസ്സിലാകുന്നു? ഇന്ന് പകൽ കത്താൻ കഴിയാതെ വണ്ണ നിന്നെ ദണ്ഡിപ്പിച്ചു വച്ചേക്കുന്ന ചില സർപ്പത്തിന്റെ കെട്ടുണ്ട്. ഞാൻ വിളിച്ചു പറയാ, ശീലോ അവൻ മടയും കൊണ്ട് തണുത്തുപോയ ഒരു മെലിത്തകത്ത് അടക്കി ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് പകൽ അഭിഷേകമുള്ള ദൈവമൈതലേ, നിന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്തിന്? ചില വിറകിന്റെ മേൽ ആധിപത്യം എടുത്തേക്കുന്ന ചില സർപ്പങ്ങളെ പിടിച്ചെടുത്ത് തീയിൽ കുടഞ്ഞു കളയാ. ചിലതിന് പിടിച്ചെടുത്ത് കൊടഞ്ഞു കളയുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് പകരാൻ പോവുകയാണ്. ദ്വീപിനെ വാണുകൊണ്ടിരുന്ന ചില ശക്തികൾ, മെലിത്ത ദ്വീപിനെ വാണുകൊണ്ടിരുന്ന ചില മണ്ഡലങ്ങൾ, ഇതുപകൽ കൃപയുള്ള അഭിഷിക്തനായ പൗലോസ് ചെന്ന് കരം വെച്ചോ. അവൻ പറ്റിപ്പിടിച്ചെങ്കില് പിടിച്ചെടുത്ത് കൊടഞ്ഞു കളയുന്ന ഒരു അഭിഷേകം. പക്ഷെ പൗലോസിന് ഒരു പേടിയുമില്ല. നമ്മൾ പറയും, പക്ഷെ അണലില്ലയോ കടിച്ച്? അണലി അല്ല കടിച്ച്. വായിര, അടുത്ത വാക്യം കൂടെ വായിര. ആ, മറ്റേ പുള്ളികളെല്ലാം കണ്ടോണ്ടിരിക്കുക, ജന്തു അവന്റെ കൈമേ കിടന്ന് തൂങ്ങുക. ആ വായിര, സംശയമൊന്നുമില്ല, പുള്ളി കൊലപാതകം തന്നെ. ആ, അതെന്താ ഈ കൊലപാതകം തന്നെ പറഞ്ഞു? ഞാൻ പറയും കൊലപാതകം തന്നെ. ആരെ കൊല്ലം പോവാ? സ്വത്രം പറ, വെളിപ്പാട് അവർക്ക് കിട്ടി, ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൊലപാതകം തന്നെ. അടുത്ത്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും. കണ്ടോ, ഈ കടിച്ചതാരേ? അവിടുത്തെ ഒരു ദൈവമാ. സ്വത്രം പറ, ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഈ കടിച്ചതാരാ? അവിടുത്തെ ഒരു നാട്ടു ദൈവമാ. അതാ ബർബരന്മാർ പറയുന്നത്, ഞങ്ങളുടെ ദേവി അവനെ. സ്വത്രം പറ, 2018 ചില വിധികൾ മാറാൻ പോവാ, വിധികൾ മാറാൻ പോവാ. മനുഷ്യൻ വിധിച്ചത് വിടില്ല നിന്നെ എന്ന് പറഞ്ഞത്, വിടത്തില്ല നിന്നെ എന്ന് പറഞ്ഞത്, ഇതോടെ ചത്തു വീഴുമെന്ന് പറഞ്ഞത്, നീ ഒതുങ്ങിപ്പോകുമെന്ന് പറഞ്ഞത്, നിന്നെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ നോക്കി പറയുന്നു, പേടിക്കാനുള്ളവനല്ല നമ്മൾ, അകത്താഭിഷേകം നിന്റെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ജാതികളുടെ വിധി അല്ല നീ കേൾക്കേണ്ടേ. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ നിന്നോട് പറയാ, അമ്മേ അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നിന്റെ അകത്തു വ്യാപരിക്കുന്ന അഭിഷേകത്താൽ നീ അതിന് കൂടെയട്ടെ. അമ്മേ, ചിലത് ഈ വിറകിന്റെ പുറത്ത് കിടന്ന സാധനം വേറെയാ, അതാ വിറക് കത്താത്ത. കത്താത്ത വിറകുണ്ടെങ്കിൽ ഇന്ന് കത്തും. സ്വതന്ത്രം പറ വിശ്വസിക്കുന്നവർ, 2017 ചില വിറക് കത്താനുണ്ട് നമ്മുടെ ആലയത്തിനകത്ത്. മനസ്സിലാകുന്നു? ചിലത് കത്താനുണ്ട്. ഇത് കത്തത്തിന്റെ കാരണം എന്തുവാ? ആ, മറ്റവനിങ്ങനെ ചുറ്റിക്കിടക്കുക. ഇത് പൗലോസിന്റെ കൈ ഒന്ന് വീണാലേ ആ ചുറ്റു പൊട്ടു. കണ്ടോ, ബർബരന്മാർ വന്നെങ്കിൽ ചുറ്റൊന്നും വളക്കത്തില്ല. അതുകൊണ്ട് അവർ പറയും, ഞങ്ങളുടെ ദേവി കിടക്കുക. എന്റെ അകത്ത് അഭിഷേകം ഉണ്ടോ? പാലും തേനും ഒക്കെ ഒഴിച്ചവിടെ ഇരുത്താനല്ല ദൈവം പറയുന്നേ. അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ അതി ചെന്നാ മതി, അതിങ്ങി ചാടി വരും. വരുന്നതിന് എന്ത് ചെയ്യണം? മർക്കോസി പറഞ്ഞല്ലോ, സർപ്പങ്ങളെ പിടിച്ചെടുക്കണം. സ്വത്രം പറ, അമേ വരും. അഭിഷേകം ഉള്ളവനെ കാണുമ്പോ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല, അതെന്ത് ചെയ്യും? ഓ വരും, വരും, ചാടി വരും. അല്ല, ചാടി വരും. പറവന്റെ കൊട്ടാരത്തിനകത്തും മോശം ഒരു പാമ്പുണ്ടാക്കി അല്ലേ? ആമേ, പറവും പറഞ്ഞു, എടാ മോശം, ഇതെന്തോരം പാമ്പു,
നീ ഒന്നല്ലേ ചെയ്തുള്ളൂ. ഞാനിപ്പോ ഒരു പത്തെണ്ണം തന്നെ ചെയ്ത് കാണിച്ചു തരാം. എണ്ണ ഒന്നും ബൈബിളിലില്ല. യുദ്ധമാര് എന്റെ ഒരു ഭാഷയില്ലെങ്കിൽ പറയുക, എന്റെ ചിന്തയില്ലെങ്കിൽ പറയുക. മോശ ഒന്നുണ്ടാക്കിയപ്പോ അവർ ഒമ്പതുണ്ടാക്കി അല്ലേ. മോശയുടെ ഒരു പമ്പ് പാവം നിലത്ത് കിടന്ന് എഴുയുമ്പോ ഇത് പത്തെണ്ണം കൂടെ ആ നിന്നങ്ങ് ആടുക. എന്നെ മനോരം ആട്ടവാ. വിദ്വാന്മാര് പറഞ്ഞ കണ്ടോ 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 പരിപാടി കണ്ടോ, മോശ ഭയപ്പെട്ടത് പത്തും കൂടെ വന്നാൽ ഞാൻ എന്നാ ചെയ്യും. സ്വത്രം പറ, കർത്താവേ ഓടണോ നിൽക്കണോ? മോശയുടെ അകത്ത് തമ്പുരാൻ പറഞ്ഞു, ഓടാനല്ല ഞാൻ തീ കാണിച്ചേ. ആമേൻ. റിഹേഴ്സല് നേരത്തെ നടന്നു അങ്ങ്. ഇതുപോലെ ഒന്ന് നേരത്തെ തല പൊക്കി മരുഭൂമിയിലാടി പുള്ളിയോട് പറഞ്ഞു, വാലയെ പിടിച്ച് പൊക്കിയാൽ മതി. സ്വത്രം പറ, അല്ലായിരുന്നെങ്കിൽ പുള്ളി ഓടിപ്പോയേനെ. പിടികിടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആ കൊട്ടാരത്തിനകത്ത് മോശം ഒന്നുണ്ടാക്കിയപ്പോൾ, ആമേൻ, അത് നോക്കണമേ, പറവോന്റെ ഹെഡ്കോസേഴ്സിനകത്ത് എത്രയുണ്ടായി? ഒന്നിന് പകരം ഒമ്പത്. അധികാരത്തിന്റെ ശക്തി മോശയിൽ കിടക്കുന്നത് കൊണ്ട് മോശയ്ക്കൊരു കാര്യം അറിയാം, പേടി എനിക്കില്ല. അതെങ്ങനെ വന്നാൽ അതിനെ ജയിപ്പാനുള്ളൊരു ദൈവകൃപ എന്റെ കൈക്ക് തന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ ഇന്ന് പകൽക്കാലം? അല്ലേ അല്ലേ അല്ലേ. കമോൺ. ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോ പത്ത് പാമ്പും അല്ലെങ്കിൽ പത്ത് എന്റെ എണ്ണമാണ്, ബൈബിളിൽ അങ്ങനെ എണ്ണമൊന്നുമില്ല. ആമേൻ. അന്നേരം ഒരു മോശ ഒന്നും പിന്നെ അവരെ ഒരു ഒമ്പത് ഉണ്ടാക്കിന്നിരിക്കട്ടെ. ഒമ്പതെണ്ണം കൂടെ മോശയ്ക്ക് വിരോധമായിട്ടിരിച്ചു അല്ലേ. ഇച്ചിരി കഴിഞ്ഞ എന്നാ സംഭവിച്ചേ? ഒന്ന് മതി അഭിഷേകമുള്ളവൻ, അഭിഷേകമുള്ള ഒന്ന് മതി. കൃപ പ്രാപിച്ച മോശ നീ മാത്രം മതി. പറവോന്റെ കൊട്ടാരത്തിനകത്തുള്ള അന്യായമായതെല്ലാം, ആമേൻ, അതിന് നീ നാമമില്ലാതെ, അതിനശേഷം ബാലൻസ് ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് അതിനകത്ത് ഉടയപ്പെടാൻ പോവുക. ഇന്ന് പകൽക്കാല അസാധാരണമായ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഒരാഭിഷിക്തനിലുണ്ട്. ഓ, വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? സംഭവിക്കുന്നേ മോശയുടെ പാമ്പ് അപ്പോളാ തല ഉയർത്തി, പത്തെണ്ണവും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഒന്നുകൂടെ സ്വത്രം പറ, എന്നാ പോ, പത്തെണ്ണം കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പുള്ളി തല ഉയർത്തി വായു അങ്ങ് തുറന്നു അല്ലേ. അടുത്തെന്നാ പറയുന്നേ? എല്ലാ ഒന്നൊന്നായി ഒന്നുകൂടെ കരം ഉയർത്തി. കണ്ടോ, പേടിച്ചോടാനല്ല ഒരു അഭിഷേകത്തിന് നിർത്തിയേ. പൗലോസേ, വിറകിന്റെ പുറത്ത് വിറക് കത്താത്തിന്റെ കാരണം ചുറ്റിക്കിടക്കുക, ഓടാനല്ല, നീ കൈ തൊടണം. തൊടുമ്പോ ചിലത് തല ഉയർത്തും. തല ഉയർത്തുന്ന തന്നെ നീ പിടിക്കും. പിടിച്ചാ കത്തുന്ന തീയിലറിയണം. സ്വത്രം പറഞ്ഞു ഹല്ലേലൂയ. രണ്ടായിരത്തി പതിനാല് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. ഈ പകൽക്കാലം അതിനുള്ളൊരു കൃപ നമ്മുടെ വെളിപ്പെടാൻ പോവാ. ഈ പകൽ അതിനുള്ളൊരു ശക്തി നീ ഇറക്കാൻ പോവാ. ഈ പകൽ അതിനുള്ളൊരു ദൈവസാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടാൻ പോവാ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ നന്മകളെ ആമീൻ മോടി വെച്ച് പുറത്ത് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ചില സർപ്പശക്തികൾ ഇന്ന് പകൽ നിന്റെ പവനം വിടാൻ പോവാ. ഇന്ന് പകൽ ചിലരെ പിടിച്ചെടുത്ത് ആമീൻ നിന്റെ ആരാധനയുടെ നടുവെ കുടഞ്ഞു കളയുന്ന ഒരു ദൈവ പ്രവൃത്തി. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അല്ലേ. മോശയുടെ മോശയുടെ സർപ്പം പത്ത് ബാക്കിയുള്ള മന്ത്രവാദികളെ സകല സർപ്പത്തെയും വിഴുങ്ങി. ഇതുവരെ മോശയുടെ മുഖത്ത് ചിരിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോ ചിരി വന്നു. പത്ത് പാമ്പം കണ്ടപ്പോ വിദ്വാന്മാര് ചിരിച്ചു, ആപുചാരന്മാര് ചിരിച്ചു, മന്ത്രവാദികൾ ചിരിച്ചു. പക്ഷെ ഓരോന്ന് വരുന്നിട്ട് വിഴി എണ്ണം കുറയുന്നോരും ചിരിയുടെ വലിപ്പം കൂടി തുടങ്ങി. മനസ്സിലാകുന്നു? പത്തെണ്ണം പത്തെണ്ണമാണ് അപ്പുറത്ത് തല പൊക്കിയപ്പോ ചിരിയൊന്നുമില്ല. പക്ഷെ മോശെടുത്തപ്പോ ഒന്നിനെ വിഴുങ്ങിയപ്പോ കണ്ണൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയി. അമ്മേ, ഒരു രണ്ടെണ്ണം കൂടെ വിഴുങ്ങിയപ്പോ ചെറിയൊരു പുഞ്ചിരി, ഒരു മൂന്നെണ്ണം കൂടെ വിഴുങ്ങിയപ്പോ ചിരി തുടങ്ങി, ചിരി തുടങ്ങി. മനസ്സിലാകുന്നു? ആ അവിടെയുള്ള സകലത്തിനെ വിഴുന്നപ്പോ ഞാൻ പറയും, മോശ പൊട്ടിച്ചിരിച്ചു. ബാക്കിയുള്ളവന്മാർ കരച്ചിലും തുടങ്ങി, ഇവിടെ ചിരിയും തുടങ്ങി. പൗലോസിനും അതാ സംഭവിക്കുന്നേ. കടിച്ചപ്പോ മറ്റവന്മാര് ചിരിച്ചു. കണ്ടോ കണ്ടോ, ഞങ്ങളുടെ ആള് നിന്നെ പൊക്കിയാണ്ടോ? സ്വത്രം പറ. കടിച്ചപ്പോ ബർബരന്മാർക്കൊരു ചിരിയാ,
പക്ഷേ ഇന്ന് പകരം നിസാരമായി പുള്ളി പിടിച്ചെടുത്ത തീയെ കൊടഞ്ഞപ്പോ പൗലോസ് ചിരിച്ചു. ബർബരമാരുടെ ചിരി മാറി. ഒരു കാര്യം പിടികിട്ടി, ദേശത്തെ വാണുകൊണ്ട് ചുറ്റിയിരിക്കുന്ന ഇവരിലും വലിയവരാ വന്നു നിൽക്കുന്ന ഈ അഭിഷിക്ത. ഇന്ന് പകൽ നിന്നെ മാനിക്കപ്പെടാൻ പോവാ, നീ മാനിക്കപ്പെടാൻ പോവാ. ചില സർപ്പങ്ങൾ നിന്റെ മുമ്പേ വെളിപ്പെട്ടാൽ തിരിഞ്ഞോടാനല്ല, ഇന്ന് പകൽ അതിനെ ജയിപ്പാനുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ തന്ന ഈ 2018 ഏതോ മെലിത്തക്കകത്ത് ഏതോ മാട്ടക്കകത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോവാ. വിശ്വസിക്കുന്ന അഭിഷിക്തകളുണ്ടോ? വിശ്വസിക്കുന്ന അഭിഷിക്തന്മാരുണ്ടോ? ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച ചിലരെ കയ്ക്കു വിളിച്ച ഇന്ന് പകൽ കൂടെയട്ടെ. ചിലതിന് മേലെ കൃപ വ്യാപരിച്ചോണ്ടിരിക്കുന്നു. അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ കത്തപ്പെടുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കുവാൻ സർപ്പശക്തികളെ പിടിച്ചെടുത്ത് നില തടിക്കുമാറ അതിന് തിരിച്ചലി കുടഞ്ഞു കളയുമാറ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. ഉള്ളങ്ങളെ തുറക്കാൻ പറ്റുമോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോവാത്തിന്റെ കെട്ട് പുള്ളിയെ ബന്ധി പൊട്ടിച്ചു. കാരണം ബർബർമാർ കൈ നീട്ടുന്ന പോലെ അല്ല പൗലോസ് കൈ നീട്ടിയ. പൗലോസിന്റെ കൈ കണ്ടപ്പോ സർപ്പം ചാടി അങ്ങ് പിടിച്ചു. പൗലോസ് പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം എൻ്റെ അകത്ത് കിടന്ന കടലി വീണിട്ടും ചാവാത്തവനാണ് ഞാൻ. സോദരൻ പറ, കടലി വീണിട്ടും ആമേൻ. പുള്ളി മീൻപിടുത്തക്കാരനൊന്നും അല്ല, പുള്ളി വേറെ പണിയാ, കൂടാരപ്പണി. കൂടാരപ്പണി പത്രോസ് ആയിരുന്നെങ്കിൽ നമ്മൾ പറയാം മീൻപിടുത്തക്കോ അല്ലേ, അതുകൊണ്ട് കടലി വീണാൽ രക്ഷപ്പെടും അല്ലേ. പക്ഷെ പുള്ളി എന്നാ പണി? കൂടാരപ്പണിയാ. വലിയ പരിചയമൊന്നുമില്ല എങ്കിലും പുള്ളി പറയും കടലി വീണിട്ടും ചാവാത്തവനാ. പിന്നെ ആ പാമ്പ് കടിച്ചിട്ട് ചാവുന്നേ. സോദരം പറ, അഭിഷേകം ഉള്ള ദൈവമക്കളോട് ഞാൻ ഇന്ന് പകൽ പറയാം, ഇന്നലെ അതിനെ നിന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ 2018 ഞാൻ കൊണ്ടുപോകത്തില്ല. പിശാചി വിശ്വാസമുള്ളൊരു സോദരം പറ. ആമേൻ. ഇന്നലെ എവിടെ വീണപ്പോ നീ പോയില്ലെങ്കിൽ ഈ വിഷയം നീ പോകത്തില്ല. ഇന്നലെ എവിടെ തകർന്നിട്ടും നീ പോയില്ലെങ്കിലേ ഇന്നിപ്പോ ഞാൻ നിന്നോട് ഒരു ദൂത ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് പറയുന്നു, ഈ പാമ്പ് കടിച്ചെന്നു ഞാനൊന്നും പോകത്തില്ല കേട്ടോ. കാരണം എന്റെ അകത്തിട്ടേക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അത് അഭിഷേകം ചില സർപ്പങ്ങളെ കത്തിക്കുന്ന അഭിഷേകം. ചിലതിന്റെ മേലത് വെളിപ്പെടാൻ പോവായിരുന്നു, ചിലതിന്റെ മേലത് വെളിപ്പെട്ട് വരാൻ പോവാം. ഋഗതല ഹദര ജനഘടക ഋഗൽക്കമനഘട അല്ലേ. പാമ്പ് തീലങ്ങ് കുടഞ്ഞപ്പോ വിറക് നന്നാ കത്തി. കുടുംബത്തിനകത്ത് മാനസാന്തരം വെളിപ്പെടും. എന്തു പോകുമ്പോ? അവൻ പോകുമ്പോ. സോത്രം പറ. കുടുംബത്തിനകത്ത് മാനസാന്തരം വെളിപ്പെടും എപ്പോ? ഈ വിറകിന് മേൽ ചുറ്റി വെച്ചേക്കുന്ന ചുറ്റുണ്ട്, അതങ്ങ് അഴിയുമ്പോ. എന്ന് പോലെ ഉണർന്ന് പ്രാർത്ഥിക്കുക, തീ കത്തിയാ ചുറ്റു കെട്ടുപൊട്ടും. ബർബർമാര് കൂട്ടി വെച്ചേക്കുക വിറക്. ഇന്ന് പകൽ പൗലോസ് തൊടും വിറകിനെ. മനസ്സിലാവുന്നു? ദേശത്തിന്റെ അപരിഷ്കൃത പിടിച്ചു വെച്ചേക്ക, പാരമ്പര്യം പിടിച്ചു വെച്ചേക്ക ചില വിറകിനെ കത്തിക്കാതെ. പക്ഷെ ഇന്ന് പകൽ അഭിഷേകമുള്ളവൻ ചെന്നാൽ കത്തിത്തുടങ്ങും. ചിലത് കത്തിത്തുടങ്ങുക മാത്രമല്ല, കത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില മണ്ഡലങ്ങളെ ആമേൻ പിടിച്ചെടുത്ത് തീക്കകത്ത് കുടഞ്ഞു കളയുന്ന ഒരു ദൈവിക അനോയിന്റിങ് ഇന്ന് പകല് പൗലോസിനെ പോലെ അവൻ കൃപ പ്രാപിച്ച ദൈവമക്കളിലൂടെ ഇന്ന് പകൽ ചലിക്കപ്പെടുവാൻ പോവുകയാ. പകൽ പരിശുദ്ധമാ നമ്മുടെ നടുവിലുണ്ട്. ഞാൻ എൻ്റെ വാക്കിന് വിരാമോട് സമയം ദീർഘിച്ചു പോകുന്നല്ലോ. ആത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പകൽ 2018 ആദ്യത്തെ ഞായറാഴ്ച ഞാൻ പറയും. പല്ലിയെ പിടിക്കുന്ന ഒരു ശക്തിയല്ല നമുക്ക് വേണ്ടത്, ഈച്ചയെ പിടിക്കുന്ന ഒരു ശക്തിയല്ല നമുക്ക് വേണ്ടത്, കൊതുകിനെ പിടിക്കുന്ന ഒരു ശക്തിയല്ല വേണ്ടേ, പിന്നെ സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന. സ്വത്രം പറ. ഇതും കേട്ടിട്ട് പാമ്പിന്റെ മാളത്തെ കൈയിടാനല്ല റജിപാസ് പറഞ്ഞ ആശയം. വീട്ടിനകത്തുണ്ട് ചിലത്, വീട്ടിനകത്തുണ്ട് ചിലത്, വീട്ടിനകത്തുണ്ട് ചിലത്. അമ്മേ മനസ്സിലാകുന്നു? കുടുംബത്തിനകത്തുണ്ട് ചിലത്, വച്ചു വച്ചു പാല് കൊടുത്ത് വളർത്തിയ ചിലതുണ്ട്. ഇന്ന് പകൽ ഇന്ന് പകൽ ഇന്ന് പകൽ അതിനെ 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 പിടിച്ചെടുക്കാനുള്ള ഒരഭിഷേകമായി ഇന്ന് പകൽ സ്വർഗം ഇതിനകത്ത് പകരുവാൻ പോവുകയാ.
എത്ര പേർക്ക് വേണം കർത്താവേ ഈ ആണ്ട് ചിലതിനെ പിടിച്ചെടുത്ത് തീക്കാത്ത കൂടെയാണ് എനിക്ക് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു പൗലോസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നു? ഒരു പൗലോസിനെ കൊണ്ട് പറ്റുമെങ്കിൽ പറ്റും നിങ്ങളെ കൊണ്ട്. എൻ്റെ വീട്ടിനകത്ത് ചില വിറക് കത്താത്തതിൻ്റെ കാരണം ഇവനാ. കത്തുന്ന ഒരാളുണ്ടോ മാൾട്ട വിടുവിക്കപ്പെടാൻ പോവാ, മെലിത്തയ്ക്കകത്ത് തീയിറങ്ങാൻ പോവാ. ഇന്ന് പകൽക്കാല കടലിൽ ചാടിയിട്ടും ചാകാത്തവരെ പാമ്പ് കടിച്ച ചാകത്തൊന്നുമില്ല കേട്ടോ. അവൻ ഇന്നലത്തെ അനർത്ഥത്തിൽ നീ പെട്ടുപോയില്ലെങ്കിൽ നാളെ വരുന്നത് നീ പെട്ടുപോകത്തൊന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ ദൈവം നിന്നെ നിർത്തിയേക്കുന്നേ. വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകലെ വിളിച്ചു പറയട്ടെ, അവൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്നൊരു തീയുണ്ട്. ഈ തീ കൊണ്ട് എന്റെ ദൈവം മെലിത്തയ്ക്കകത്ത് ഒരു ദൈവ പ്രവൃത്തി ചെയ്യാൻ പോവാ. ആമേൻ. എന്റെ വാക്ക് ഇതാണ്. പാമ്പ് കടിച്ചപ്പോ പുള്ളി പറഞ്ഞു കൊലപാതകൻ സംശയമില്ല. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഒരു സംശയമില്ല, ഇവൻ കൊലപാതകം തന്നെ. ആരെ കൊന്നേ? ആദ്യം തന്നെ. സ്വത്രം പറ. ഞങ്ങളുടെ നീതി ദേവി എന്ത് ചെയ്തു? ചാരം പോലും ഇല്ല. ഇപ്പോ ഒന്നുകൂടെ കരഭയത്തേ, ഞാൻ നിങ്ങൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമാകും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമായി തീരാൻ പോവാ. കണ്ണിലടയ്ക്കാമോ? നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ അനുഭവിക്കുന്ന രോഗം, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നീ അനുഭവിക്കുന്ന നിരാശ, നീ അനുഭവിക്കുന്ന പ്രശ്നം ഇന്ന് പകൽക്കാലം യേശു അത് കണ്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ അത് സൗഖ്യമാകാൻ പോവുകയാണ്. ജോയിൻറ്റുകൾ തോറുമുള്ള പെയിനുകൾ, യെസ്, ഇപ്പോഴത് മാറാൻ പോവുകയാണ്. ചില ബലഹീനതകൾ, ശരീരത്തെ വർഷങ്ങളായി അടക്കി ഭരിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ, നിങ്ങൾ ശരീരമിട്ട് മാറുന്നു. സോറിയാസിസ് പോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ ഒത്തിരി വിഷയങ്ങളായി ശരീരത്തിൽ ബലഹീനതകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ചലിക്കട്ടെ. ഇപ്പോൾ നിൻ്റെ കാലുകളിലേക്ക് ചലിക്കട്ടെ. ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ നാടി ഞരമ്പുകളിലൂടെ ചലിക്കുമാറാകട്ടെ. വലിയ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവേ, എപ്പിസോഡ് കഴിയുമ്പോൾ അവരുടെ ശരീരങ്ങൾ സൗഖ്യം നടക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ ശരീരത്തെ അടക്കി ഭരിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവൻ അത് വിടുവിക്കപ്പെടട്ടെ. ദുരാത്മശക്തികൾ ശരീരങ്ങൾ വിടട്ടെ. അന്ധകാര കോട്ടകൾ മാറട്ടെ. കർത്താവ് എല്ലാവരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വം മക്കൾ അനുഭവിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നീയല്ലാതെ വേറെ ദൈവമില്ല, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണ് ദൈവം എൻ പിതാവേ, അങ്ങേക്കു തുല്യ ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ.